വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ മിന്നും പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം ആശാ ശോഭന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നാളെ ബംഗ്ലാദേശിനെതിരായ 2020 മത്സരത്തിൽ പ്ലേയിംഗ് ഇലവനിൽ ഉണ്ടാകും എന്നാണ് ആശയുടെ പ്രതീക്ഷ. എന്തെങ്കിലും നേടണമെന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാകാൻ ഈ ലോകം മുഴുവൻ കൂടെയുണ്ടാകും. പൗലോ കൊയ്ലോയുടെ വാക്കുകൾ. കേരള ടീമിലെത്തി വിജയങ്ങൾക്കു ഇതാ ആശ. സ്വപ്നം കണ്ട പോലെ ഇന്ത്യൻ ടീമിലെത്താനെടുത്തത് 20 വർഷങ്ങൾ. പരാജയത്തിന്റെ കൂടി രുചിയറിഞ്ഞാണ് ആശ വിജയവഴിയിലെത്തിയത്. ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് അതേ ഹാർഡ് വർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകുന്നതെന്ന് പറയുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ട്രഗിൾ. അപ്പോൾ ആ സ്ട്രഗിൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര കൺസിസ്റ്റന്റ് ആയിട്ട് പോയാലും ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. വനിതാ പ്രീമിയർ ലീഗിൽ മുൻവിധികളെ തിരുത്തി കുറിച്ചുകൊണ്ട് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് നേടിയ ഉജ്ജ്വല വിജയം. അന്ന് നിർണായകമായത് ആശയുടെ 5 വിക്കറ്റ് നേട്ടം. പതിമൂന്നാം വയസ്സിൽ കേരള ടീമിൽ, 16-ാം വയസ്സിൽ ക്യാപ്റ്റൻ, 33-ാം വയസ്സിൽ ഇന്ത്യൻ ടീമിൽ. പ്രതിസന്ധികളെയും പരിഹാസത്തെയും പുറംകാല കൊണ്ട് ചവിട്ടി ആശയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് കുടുംബത്തിന്റെ പിന്തുണ. നമുക്ക് ക്രിക്കറ്റിനെ കുറിച്ച് യഥാർത്ഥം ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല. ഇതിൻ്റെ എൻ്റെ മകൻ അറിയാം, അവർക്കറിയാം എന്നുള്ളതല്ലാതെ. നമ്മളിവർക്ക് പോകേണ്ട യാത്രാക്കൂലി കൊടുക്കും, ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇത് ഇവരെ എങ്ങനെ ഇതുപോലെ വലിയ തലങ്ങളിൽ വരുമെന്നോ യാതൊരു പ്രതീക്ഷയില്ല. അവളെ ആഗ്രഹമാണിത്. അവൾക്ക് കുഞ്ഞിലെ കളിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ മകനും കൂടെ സപ്പോർട്ട് നിന്ന് ഇങ്ങനെ എല്ലാവരുടെ കൂടെ അവിടെ കളിക്കാനൊക്കെ പോകും. ഞങ്ങൾക്ക് വലിയ സന്തോഷം തന്നെ. ഇപ്പോൾ വിജയത്തിൻ്റെ പടവുകൾ ഓരോന്നായി കയറുമ്പോഴും നാടിനെ തൊട്ടറിയുന്നുണ്ട് ആശ. ഈ 20 ഇയേഴ്സ് ആണെങ്കിലും ആശ ഓൾമോസ്റ്റ് സെയിം, ഇതേപോലെ ആശ എങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നോ ഇപ്പോഴും അതേ രീതിക്ക് തന്നെയാണ് ആശ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയെന്നേ ഉള്ളൂ. അല്ലാതെ പെർഫോമൻസ് വൈസും ആശയുടെ എഫേർട്ട് വൈസും ഇത്രയും വർഷം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിക്കറ്റ് സ്വപ്നം കാണുന്ന പെൺകുട്ടികളോട് പറയാൻ ഉപദേശങ്ങളില്ല, ഒരനുഭവം മാത്രം. ഹാർഡ് വർക്ക് ചെയ്യുക, പേഷ്യൻസ് വെക്കുക, അതാണ് ഞാൻ ഫോളോ ചെയ്തത്. സക്സസ് എന്ന് പറയുന്നത് ചിലവർക്ക് പെട്ടെന്ന് കിട്ടും, ചിലവർക്ക് കുറച്ച് ലേറ്റായിരിക്കും. പക്ഷേ നമ്മുടെ ടൈം വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ബിപിൻ വേളിക്കൊപ്പം ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. സക്സസ് ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് കുറച്ച് വൈകിയാണെങ്കിൽ കിട്ടും. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്താൽ സക്സസ് കിട്ടും എന്ന് ഉറപ്പിക്കുന്ന ഒരു ഉദാഹരണം കൂടിയാകുന്നു ആശ, അല്ലേ?